ഹായ് കൂട്ടുകാരെ, ഏവർക്കും ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന വീഡിയോയുടെ രണ്ടാമത്തെ പാർട്ടാണ്. നവംബർ 1 കേരളപ്പിറവി, അതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ക്വിസ് മത്സരത്തിന് ഉപകാരപ്രദമാകുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് LSS, USS, PSC തുടങ്ങിയ മത്സര പരീക്ഷകൾക്കും ഈ ചോദ്യങ്ങളെല്ലാം ഉപകാരപ്രദമാകുന്നതാണ്. ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രസ് ചെയ്യുക. കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഒപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. താങ്ക് യു. കേരളം അടിസ്ഥാന വിവരങ്ങൾ പാർട്ട് 2. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണെന്നറിയോ? പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായിട്ട് പറയുന്നത്. ഇനി അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ പൂക്കോട് തടാകം തന്നെയാണ്. എങ്ങനെയാണ്? ഏറ്റവും ഉയരത്തിൽ, കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം പൂക്കോട് തടാകം. ഏതാണ്? പൂക്കോട് തടാകം. അതുപോലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെരിയാറാണ്. പെരിയാറാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. അതോടൊപ്പം തന്നെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ് ചോദിച്ചാലും പെരിയാർ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. ഇനി നോക്കൂ, ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാറിൻ്റെ പഴയ പേരെന്താണെന്നറിയോ? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. എന്താണ് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നതാണ് പഴയ പേര്, പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. എന്താണത്? നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. അതുപോലെ തന്നെ തേക്കടി വന്യജീവി സങ്കേതം എന്നും പെരിയാർ വന്യജീവി സങ്കേതത്തിന് പേരുണ്ട്. എന്താണ് പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വേറൊരു പേരെന്താണ്? തേക്കടി വന്യജീവി സങ്കേതം. ഇനി അതേപോലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ മംഗളവനമാണ്. എറണാകുളം ജില്ലയിലെ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. ഏതാണ്? മംഗളവനം. എറണാകുളം ജില്ലയിലെ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ? 5 എണ്ണമാണ്. എത്രയാണ്? 5 ദേശീയോദ്യാനങ്ങളാണുള്ളത് കേരളത്തിലെ. ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എത്രയാണ് ചോദിച്ചാൽ 5 ദേശീയോദ്യാനങ്ങളാണ്. അതുപോലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം, കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ ഇരവിക്കുളമാണ്. ഇരവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം. ഏതാണ്? ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ്? ഇരവിക്കുളമാണ്. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ചോദിച്ചാലും ഇരവിക്കുളം തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഉത്തരം ഇരവിക്കുളം ദേശീയോദ്യാനമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. അതുപോലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണെന്ന് ചോദിച്ചാൽ പാമ്പാടൻ ചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല ദേശീയോദ്യാനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. അതുപോലെ ഇനി അടുത്ത ചോദ്യം, റെയിൽവേ പാത ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ്? റെയിൽവേ പാതകൾ, കേരളത്തിൽ 14 ജില്ലകളുണ്ട് അല്ലേ, അതിൽ എത്ര ജില്ലകൾക്കാണ് റെയിൽവേ പാത ഇല്ലാത്തതെന്നറിയോ? 2 ജില്ലകളിലാണ് റെയിൽവേ പാത ഇല്ലാത്തത്. ഏതൊക്കെയാണ് ചോദിച്ചാൽ ഇടുക്കി, വയനാട്. ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിലാണ് റെയിൽവേ പാത ഇല്ലാത്ത ജില്ല. ഇടുക്കി, വയനാട് എന്നീ ജില്ലകളിൽ മാത്രം റെയിൽവേ പാതകളില്ല. ബാക്കി 12 ജില്ലകളിലൂടെയും റെയിൽവേ പാതകൾ ഓടുന്നുണ്ട്, ട്രെയിൻ ഓടുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത്, വ്യാവസായിക തലസ്ഥാനം, കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം ഏതാണ് ചോദിച്ചാൽ എറണാകുളമാണ്. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമേത്? ഉത്തരം എറണാകുളം. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. അതുപോലെ വ്യവസായങ്ങളുടെ നഗരം, കേരളത്തിലെ വ്യവസായങ്ങളുടെ നഗരം ഏതാണ് ചോദിച്ചാൽ അത് ആലുവയാണ്. എറണാകുളം ജില്ലയിലെ ആലുവയാണ് വ്യവസായങ്ങളുടെ നഗരം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ആലുവ, എറണാകുളത്തെ ആലുവയാണ് വ്യവസായങ്ങളുടെ നഗരം.
അടുത്ത ചോദ്യം നോക്കൂ. കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. അപ്പോൾ കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എറണാകുളമാണ് പറഞ്ഞു അല്ലേ. ഇനി ഇത് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തൃശ്ശൂരാണ്. തൃശ്ശൂരാണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം. അതുപോലെ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ തട്ടേക്കാടാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം. അതുപോലെ തന്നെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണെന്ന് ചോദിച്ചാൽ അത് മംഗളവനമാണ്. കേരളത്തിലെ ചെറിയ പക്ഷി സങ്കേതം, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? എറണാകുളം ജില്ലയിലെ മംഗളവനമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. ഇനി അടുത്ത ചോദ്യം, ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ചൂലന്നൂരാണ്. ചൂലന്നൂര് ഏതാണ്? ചൂലന്നൂരാണ് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. അത് ഏത് ജില്ലയിലാണെന്നറിയോ? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂര് സ്ഥിതി ചെയ്യുന്നത്, കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. കിട്ടിയോ? ഇനി അടുത്ത ചോദ്യം നോക്കിയാലോ, ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് ചോദിച്ചാൽ കല്ലടയാണ്. കൊല്ലം ജില്ലയിലെ കല്ലട പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കല്ലട ഏതാണ്? കല്ലട. ഇനി അതേപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി അഥവാ അണക്കെട്ട് ഏതാണ് ചോദിച്ചാൽ മലമ്പുഴയാണ്. മലമ്പുഴ ഡാമാണ് ഏറ്റവും വലിയ അണക്കെട്ട്, ഏറ്റവും വലിയ ജലസംഭരണി അല്ലെങ്കിൽ ഡാം എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഏതാണ്? മലമ്പുഴ. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഡാം, മലമ്പുഴ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചോദിച്ചാൽ പള്ളിവാസലാണ്. പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ഏതാണ്? പള്ളിവാസൽ. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഇടുക്കി. രണ്ടും മാറിപ്പോരത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം, കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ പഞ്ചായത്ത് ഏതാണ്? നെടുമ്പാശ്ശേരി പഞ്ചായത്താണ്. അതുപോലെ കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഏതാണ് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണെന്നറിയോ? വെങ്ങാനൂര്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങന്നൂരാണ്. ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല ഏതാണ് ചോദിച്ചാൽ അത് എറണാകുളമാണ്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം കുണ്ടറയാണ്. കൊല്ലം ജില്ലയിലെ കുണ്ടറയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ചിറ്റൂരാണ്. പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം. അതേപോലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് തന്നെയാണ്. പാലക്കാട് ജില്ലയിലെ വാളയാറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം പാലക്കാട് ജില്ലയിലെ വാളയാറാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞു നോക്കൂ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കളിമണ്ണ് നിക്ഷേപമുള്ള പ്രദേശം കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ കളിമണ്ണ് നിക്ഷേപം കൂടുതലാണ്, കറുത്ത മണ്ണ് കൂടുതൽ പാലക്കാട് ജില്ലയിലെ ചിറ്റൂരാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണുള്ളത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ലുള്ളത് പാലക്കാട് ജില്ലയിലെ വാളയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചുണ്ണാമ്പ് കല്ല് കാണപ്പെടുന്ന പ്രദേശം. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ് ചോദിച്ചാൽ ഉടുമ്പൻചോലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ്? ഉടുമ്പൻചോല. ഉടുമ്പൻചോലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലം. കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ് ചോദിച്ചാൽ മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം.
ഏതാണ്? മഞ്ചേശ്വരം. ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഉടുമ്പൻചോലയാണ്, ചെറുത് മഞ്ചേശ്വരം. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മൂന്ന് എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കേരളത്തിലെ മൂന്ന് എല്ലുകളുടെ നാട്. കോട്ടയം. കോട്ടയമാണ് മൂന്ന് എല്ലുകളുടെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. ഏതാണ്? കോട്ടയം. എന്തുകൊണ്ടാണ് കോട്ടയത്തെ മൂന്ന് എല്ലുകളുടെ നാട് എന്നറിയപ്പെടുന്നതെന്നറിയോ? അവിടെയുള്ള തടാകങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ കൃഷിയായ റബ്ബർ കൃഷിയും പിന്നെ അതേപോലെ കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന പത്രങ്ങളുമാണ് ഈ വിശേഷണത്തിന് ആധാരം. മൂന്ന് എല്ലുകളുടെ നാട് ഏതാണത്? കോട്ടയമാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ മൂന്ന് സീകളുടെ നഗരം. മൂന്ന് സീകളുടെ നഗരം എന്നത് തലശ്ശേരിയാണ്. തലശ്ശേരിയാണ് മൂന്ന് സീകളുടെ നഗരം. ഏതൊക്കെയാണെന്നറിയോ? എന്തുകൊണ്ടാണ് തലശ്ശേരിക്ക് ആ പേര് വന്നതെന്നറിയോ? ക്രിക്കറ്റ്, കേക്ക്, സർക്കസ് എന്നിവയാണ് ഈ മൂന്ന് സീകളുടെ നഗരം എന്ന വിശേഷണം തലശ്ശേരിക്ക് നൽകാൻ കാരണം. മൂന്ന് സീകളുടെ നഗരം, ക്രിക്കറ്റ്, കേക്ക്, സർക്കസ്, ഏതാണ്? തലശ്ശേരിയാണ് മൂന്ന് സീകളുടെ നഗരം എന്ന അപരനാമ അറിയപ്പെടുന്ന നഗരം തലശ്ശേരി. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വനവിസ്തൃതി കൂടിയ ജില്ല, കേരളത്തിലെ വനവിസ്തൃതി കൂടിയ ജില്ല ഏതാണ് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഇടുക്കിയാണ് കേരളത്തിലെ വനവിസ്തൃതി കൂടുതലുള്ള ജില്ല. വനവിസ്തൃതി കുറവുള്ള ജില്ല ഏതാണ് ചോദിച്ചാൽ ആലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയാണ് വനവിസ്തൃതി കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജില്ല. ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഇടുക്കിയാണ് പറഞ്ഞുല്ലേ. എന്നാൽ ശതമാനടിസ്ഥാനത്തിൽ വനവിസ്തൃതി കൂടിയ ജില്ല ഏതാണ് ചോദിച്ചാൽ വയനാടാണ്. വയനാടാണ് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂരാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏതാണത്? കണ്ണൂർ ജില്ലയാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല ഏതാണ് ചോദിച്ചാൽ കൊല്ലമാണ്. കൊല്ലം ജില്ലയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. കടൽ തീരമേ ഇല്ലാത്ത ജില്ല ഏതാണെന്ന് നമ്മളൊക്കെ ഫസ്റ്റത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ പാർട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു കടൽ തീരമേ ഇല്ലാത്ത ജില്ല ഏതാണെന്ന്. ഏതൊക്കെയായിരുന്നു? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്, പാലക്കാട് എന്നീ ജില്ലകളിലാണ് കടൽ തീരമേ ഇല്ലാത്ത ജില്ല. അഞ്ച് ജില്ലകളിൽ കടൽ തീരമേ ഇല്ല. ഏതൊക്കെയായിരുന്നു? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്, പാലക്കാട്. കടൽ തീരമില്ലാത്ത ജില്ലകൾ ഏതാണെന്ന് കണ്ടത് ഓർത്തു വെക്കാൻ ഒരു കോഡ് പറഞ്ഞു തരട്ടെ. പത്തിടി കൊടുത്തപ്പോൾ വായിലൂടെ പാൽ വന്നു. ഒന്ന് ഓർത്തു വയ്ക്കൂ, പത്തിടി കൊടുത്തപ്പോൾ വായിലൂടെ പാൽ വന്നു. പത്ത്, പത്തനംതിട്ട, ഇടി, ഇടുക്കി, കൊടുത്തപ്പോൾ കോട്ടയം, കോ, വായിലൂടെ വയനാട്, പാൽ വന്നു, പാൽ, പാലക്കാട്. ഓക്കെ, പത്തിടി കൊടുത്തപ്പോൾ വായിലൂടെ പാൽ വന്നു. രസകരമായ കോഡിലൂടെ നിങ്ങൾക്ക് കടൽ തീരമില്ലാത്ത ജില്ലകളുടെ പേര് ഓർത്തു വയ്ക്കാൻ പറ്റും. ഏതൊക്കെയാണ് ജില്ലകൾ? പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, വയനാട്, പാലക്കാട് എന്നിവയാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ. കടൽ തീരം കുറവുള്ള ജില്ല ഏതാണ് ചോദിച്ചാൽ കൊല്ലം ജില്ലയാണ് ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ് ചോദിച്ചാൽ ചേർത്തലയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക്, ചേർത്തല. അതുപോലെ കേരളത്തിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ് ചോദിച്ചാൽ തൃശ്ശൂർ കോർപ്പറേഷനാണ്. കേരളത്തിലെ കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ തൃശ്ശൂർ കോർപ്പറേഷൻ. അതുപോലെ കടൽ തീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം എല്ലാ വശവും ചുറ്റപ്പെട്ടതുമായ ഏക ജില്ല ഏതാണ് ചോദിച്ചാൽ കോട്ടയമാണ്. കടൽ തീരമില്ലാത്തതും സംസ്ഥാനത്തെ ജില്ലകളാൽ മാത്രം ചുറ്റപ്പെട്ടത് കോട്ടയം ജില്ല. കോട്ടയം ജില്ലയാണ്. ഇനി അടുത്ത ചോദ്യം നോക്കൂ. മറ്റു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ഏതൊക്കെയാണെന്നറിയോ? മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ മാപ്പ് നോക്കി പറഞ്ഞു നോക്കൂ. കോഴിക്കോട്, കോട്ടയം, എറണാകുളം, ആലപ്പുഴ ഏതൊക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ? കോഴിക്കോട്, കോട്ടയം,
എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ? ഇത്രയും ചോദ്യങ്ങളാണ് കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ഈ പാർട്ട് രണ്ടാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ മൂന്നാമത്തെ പാർട്ട് അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസ്സുകളും മുടങ്ങാതെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം, ബൈ.